നമസ്കാരം ജീൻസ് എരിയുടെ മറ്റൊരു ടെക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണായ സാംസങ് M31 ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ സാംസങ്ങിൻ്റെ സാധാ ഒരു കേസിലാണ് നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നത്. എന്നാൽ അത്യാവശ്യം പ്രീമിയം അല്ല, എന്നാൽ അത്ര ലോക്കലും അല്ലാത്ത ഒരു കേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ സാംസങ് M31 എന്നെഴുതിയിട്ടുണ്ട്. സൈഡിലായിട്ട് സാംസങ് ഗാലക്സി M31 എന്ന് അവിടെ അവരെഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അവരൊന്നും എഴുതിയിട്ടില്ല. പിന്നെ പുറകുവശത്തായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും 6GB 64GBയുടെ ഒരു വേരിയൻ്റാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബോക്സ് തുറന്നു നോക്കാം, ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്കൊരു ഫോണാണ് ഫ്രണ്ടിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫോൺ മാറ്റി വെക്കാം, ബോക്സിനകത്ത് എന്തൊക്കെയാണ് നമുക്കുള്ളത് നോക്കാം. ഇപ്പോൾ ബോക്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സി ടൈപ്പ് ചാർജിങ് കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചാർജറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ചാർജർ നോക്കുമ്പോൾ 15 വോൾട്ടിൻ്റെ ഒരു ചാർജറാണ്. ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 6000 വാട്ടാണ് ബാറ്ററി കപ്പാസിറ്റി. അപ്പോൾ അതിന് ഒരു അപ്ഗ്രേഡ് വരുത്തണം എന്തായാലും സാംസങ്. കാരണം 15 വോൾട്ട് ചാർജർ വെച്ചിട്ട് ഒരു 6000mAh ബാറ്ററി ചാർജ് ചെയ്യുന്നു പറഞ്ഞാൽ അത്ര നല്ലതല്ല. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഫോണിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.4 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വലത്തുവശത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ വോളിയം റോക്കേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പവർ ജാക്കും നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇടത്ത് നോക്കുവാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ടും, എന്നാൽ ഇവിടെ ഒരു സിം ട്രേ നൽകിയിട്ടുണ്ട്. നമുക്ക് സിം ട്രേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ സിം ട്രേ നോക്കുവാണെങ്കിൽ ഇതിൽ ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ട് ആണ് നൽകിയിരിക്കുന്നത്. അതായത് നമുക്ക് 2 സിമ്മും ഒരു SD കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇത് 512GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും ഈ ഫോണിൽ. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഫീച്ചറായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സാംസങ് എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു 6000mAh ബാറ്ററി ആയതുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പ്ലാസ്റ്റിക് ബോഡി യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ നോക്കുമ്പോൾ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. 64MBയുടെ ഒരു മെയിൻ ക്യാമറയും 8MBയുടെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും പിന്നീട് 5MBയുടെ ഒരു ഡെപ്ത് സെൻസറും 5MBയുടെ ഒരു മാക്രോ ലെൻസുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വളരെ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നമുക്കിവിടെ പുറയിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. അടുത്തത് നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കാം. ഡിസ്പ്ലേ നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ കഴിയുന്നത് ഏറ്റവും നല്ലൊരു ക്രിസ്പായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് വളരെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഇതിൽ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം പോലത്തെ സ്ട്രീമിംഗ് ആപ്സിൽ നമുക്ക് വളരെ നല്ലൊരു കാഴ്ച തന്നെ നമുക്ക് ലഭിക്കും. കാരണം ഇതിൽ നമുക്ക് HD കണ്ടൻസ് നെറ്റ്ഫ്ലിക്സിലാണേലും മറ്റേ ആമസോൺ പ്രൈമിലാണേലും നമുക്ക് HD കണ്ടൻറ്റുകൾ കാണാൻ കഴിയുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്കിതിൻ്റെ സ്കിന്ന് നോക്കാം. സ്കിന്ന് നോക്കുമ്പോൾ 1 UIയുടെ സ്കിന്നാണ് ഇതിൽ ലഭിക്കുന്നത്. അത് വളരെ നല്ലൊരു സ്കിൻ തന്നെയാണ്. കാരണം ഐഫോൺ പോലെയാണേലും അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്കിന്നാണത്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്കിവിടെ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ എക്സിനോസിൻ്റെ 9611 പ്രൊസസ്സറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗെയിമിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് കഴിയത്തില്ലെങ്കിലും ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ്, ഇപ്പോൾ നിങ്ങൾ കൂടുതലും യൂട്യൂബ് അല്ലെങ്കിൽ മറ്റുള്ള ബ്രൗസിംഗ് ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 1 of the best ഫോണായിരിക്കും ഇത്. അതുമാത്രമല്ല 20,000 താഴെ വരുന്ന സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ഫോണാണ്. കാരണം അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും, നല്ല ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ഒരു മോൺസ്റ്റർ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. 6000mAh ഒരു ബാറ്ററി ബാക്കപ്പാണ് നൽകുന്നത്. സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ നോക്കിയാൽ കാണും ഇതിൽ ഒരു 2 days ഓഫ് ബാറ്ററി ലൈഫ് നമുക്കിവിടെ ലഭിക്കും. മിഡ് യൂസറാണെങ്കിലും ഒരു ലോ എൻഡ് യൂസറാണെങ്കിലും നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെ ഏറ്റവും ഒരു നല്ല ഫോണാണെന്ന് നമുക്കിവിടെ കാഴ്ചവെക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സും മറ്റ് കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്.